ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു കടലക്കറി ആയിട്ടാണ് കേട്ടോ. എൻ്റെ സ്റ്റൈലിൽ ഞാൻ എങ്ങനെയാണ് കടലക്കറി ഉണ്ടാക്കുന്നത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ നല്ലൊരു പുട്ടും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 മണിക്കൂർ കടല ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ. അത് ഞാനിതാ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതാ നമ്മുടെ പുട്ടുപൊടി, പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോഴേക്കും നമുക്കത് പുട്ടൊന്ന് നമുക്ക് കുതിർന്ന് കിട്ടാനായിട്ട് വെക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ പുട്ടുപൊടി. അപ്പോൾ അത് ഞാനിതാ 2 കപ്പ് എടുക്കുന്നുണ്ട്. നല്ല വൈറ്റ് കളറുമാണ്, നല്ല സോഫ്റ്റുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതാ 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേ അളവിൽ തന്നെ നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് തരിതരുന്നുള്ള പൊടിയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ആവശ്യത്തിന് 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളൊന്നൊട്ടും വെള്ളം കൂടിപ്പോകുന്നുള്ള ഇതൊന്നും വേണ്ട. കറക്റ്റായിട്ട് നമ്മൾ എത്ര ഇതാണോ വെള്ളം കൊടുത്തത് അത്ര തന്നെ ഒഴിച്ചിട്ട് നമുക്ക് കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കടല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. 5 വിസിലിടുമ്പോൾ നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാനായിട്ട് തുടങ്ങാം. അതിനേക്കായിട്ട് ഇതാ 1 തക്കാളി എടുത്തിട്ടുണ്ട്, 1 സവാള എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് നമുക്കിത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ 1 കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാകുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു മണവും ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ സമയത്ത് നമുക്കിത് ആ ഉള്ളി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഇതാ കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. കുറച്ച് തക്കാളി, 1 തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതാ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി നേരത്തെ നമ്മൾ ചേർത്തുമ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. അതിനാണ് മല്ലിപ്പൊടി ആദ്യം തന്നെ ചേർത്തുന്നത്. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്ക് എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ ഒരു പച്ചമുളക് ഒന്ന് മാറണം. അതിനുശേഷം നമുക്കിത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കടല ഒഴിക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിന് മുമ്പ് ഇതാ 1 കുറച്ച് കടല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ഞാൻ പറയാം. അപ്പോൾ അതിലേക്ക് നമുക്കിതാ കടല വേവിച്ചത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതാ മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും എന്താ പുട്ടുണ്ടാക്കാൻ വേണ്ടി ഇതാ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതാ പുട്ടുപൊടിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അതാ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ.
അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കടലയില്ലേ, അത് നമുക്കിത് അതുപോലെ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാനിതൊരു ഒരു 7-10 കേശനിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ച് ചേർക്കുന്ന സമയത്ത് നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പും ടേസ്റ്റും കിട്ടും കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.